മുക്കംകടവ് പാലത്തിൽ സന്ദർശനം നടത്തി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതിയായ ദീപാലംകൃത പാലം പദ്ധതിയിൽ മുക്കംകടവ് പാലത്തെ ഉൾപ്പെടുത്താൻ കഴിയുമെന്ന പരിശോധന നടത്താനാണ് മന്ത്രി മുക്കംകടവ് പാലം സന്ദർശിച്ച് പരിശോധന നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതിയായ പാലങ്ങൾ ദീപാലംകൃതമാക്കുന്ന പദ്ധതിയിൽ മുക്കംകടവ് പാലത്തെ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന പരിശോധനയ്ക്കായാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുക്കംകടവ് പാലത്തിൽ സന്ദർശനം നടത്തിയത്. നേരത്തെ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫുമായി പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നുവെന്നും അത്തരമൊരു സാഹചര്യത്തിലാണ് പാലം നേരിൽ കണ്ട് പരിശോധിക്കാനായി എത്തിയതെന്നും കൂടുതൽ പരിശോധനകൾക്കായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഉദ്യോഗസ്ഥർ പരിശോധിച്ച് റിപ്പോർട്ട് തരുന്ന മുറയ്ക്ക് സഹകരണ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പദ്ധതി നടപ്പാക്കാൻ എം എൽ എ മുൻകൈയെടുത്താൽ പൊതുമരാമത്ത് വകുപ്പ് പൂർണ്ണമായും സഹകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ തന്നെ ഫാറൂഖ് പാലമാണ് ആദ്യമായി ദീപാലംകൃത പാലമായി മാറ്റിയത്. ഇതോടെ വലിയ മാറ്റമാണ് പ്രദേശത്തുണ്ടായത്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ പാലങ്ങൾ ദീപാലംകൃതമാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഏറെ ചരിത്ര പ്രാധാന്യവും പ്രകൃതി രമണീയവുമായ മുക്കംകടവ് പാലം സന്ദർശിച്ചതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പരിപാടി ഉദ്ഘാടനത്തിന് വന്നാണ്. അപ്പൊ ഈ ദീപാലംകൃത പാലം പദ്ധതി, ഈ പാലം പറ്റുമോ എന്നുള്ളത് പൊതുവെ എം എൽ എ ഞങ്ങൾക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗത്തൊന്ന് നേരിട്ട് കാണാം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെട്ടിട വിഭാഗത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് ഒരു പരിശോധന നടത്തട്ടെ, എന്നിട്ട് റിപ്പോർട്ട് വരട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സഹകരണ മേഖല, പൊതുമേഖല, സ്വകാര്യ മേഖല ഇവരിലാരുമായും സംസാരിച്ച് ഇതിനോട് സഹകരിക്കാൻ തയ്യാറുള്ളവരെ എം എൽ എ മുൻകൈ എടുത്ത് സംസാരിച്ച് വന്നാൽ എല്ലാ നിലയിലും പൊതുമരാമത്ത് വകുപ്പ് അതിന് പിന്തുണ കൊടുക്കും. ഇപ്പോൾ ഫറൂഖ് ദീപാലംകൃത പാലമായി വലിയ നിലയിൽ അവിടെ മാറ്റം വന്നു. അപ്പോൾ അതുപോലെ കേരളത്തിലാകെ മാറ്റങ്ങൾ, പാലങ്ങൾ ദീപാലംകൃതമാക്കി മാറ്റാനുള്ള ശ്രമത്തിന് മുക്കംകടവ് പാലം എല്ലാ നിലയിലും ചരിത്രപരമായ പ്രത്യേകതയുണ്ട്. രണ്ട് നദികൾ കുറുകെ പിന്നെ ഒട്ടേറെ ചരിത്രമുണ്ട്, എസ് കെയുടെ ഓർമ്മകളുണ്ട്. അപ്പോൾ ആ നിലയിൽ ഒട്ടേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് പറ്റുമെന്നൊരു പരിശോധന നടത്താം, ശ്രമിച്ചോക്കാലോ. താഴെ തിരുവമ്പാടി കുമാരനെല്ലൂർ മണ്ടാംകടവ് റോഡിന്റെയും കാരമ്മൂല വെള്ളത്തൈപ്പാറ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിക്കാൻ വന്ന സമയത്താണ് മന്ത്രി മുക്കംകടവ് പാലത്തിൽ സന്ദർശനം നടത്തിയത്. മന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പാലം സന്ദർശിച്ച് പരിശോധന നടത്തി. മന്ത്രിയോടൊപ്പം ലിൻഡോ ജോസഫ് എം എൽ എ, സി പി എം തിരുവമ്പാടി ഏരിയ സെക്രട്ടറി വി കെ വിനോദ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.